ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം എന്തെല്ലാ വിശേഷം? സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ പണിയും കാര്യങ്ങളും എല്ലാം എടുക്കാനൊന്നും കഴിഞ്ഞുള്ളന്നില്ല. നമുക്ക് വയ്യായ്മയുള്ള ദിവസം ഉണ്ടാവും, മടിയുള്ള ദിവസം, അങ്ങനെയൊക്കെ സ്ത്രീകളാകുമ്പം ശാരീരികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ ടെൻഷനാകും, അങ്ങനെയൊക്കെ ഉള്ള ദിവസം, അതായത് നമുക്ക് വീടും കാര്യങ്ങളും ഒക്കെ വൃത്തിയായി എങ്ങനെ സൂക്ഷിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ അതിൽ ചെയ്യുന്നതെന്നുള്ളത് ആണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടുവെക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അത് ഇതാ, ഇനിയിപ്പം ഇന്ന് ഞാൻ മൊത്തത്തിലൊരു തട്ടിക്കൂട്ടി ചായയും ചായക്കടിയും കാര്യങ്ങളൊക്കെ അതിന് ഉണ്ടാക്കിയത്. അതൊക്കെ കഴിഞ്ഞ് കുട്ടികളെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞു വിട്ട് ഞാനൊരു 11 മണി വരെ കിടന്നു കേട്ടോ. ഇന്ന് എനിക്ക് വയ്യായിരുന്നു, കുറച്ചൊരു ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ 11 മണിയായാലും ഞാൻ എണീച്ച് ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കിയ സംഭവങ്ങൾ മുതലെല്ലാം കഴുകാനൊക്കെ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് ഫ്രഷ് ആക്കി എടുക്കുക. ജസ്റ്റ് ഡീപ്പ് ക്ലീനിങ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നമ്മളൊരു ടവലില് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ അങ്ങനെ എന്തെങ്കിലും ഒന്നാക്കി ജസ്റ്റ് ഒന്ന് എല്ലായിടത്തൊന്ന് തുടച്ചിടലാന്ന് കേട്ടോ. മൊത്തം ഒന്ന് തുടച്ച് ഗ്യാസ് സ്റ്റൗ ഒക്കെ ഒന്ന് തുടച്ചിടും. കാരണം കിച്ചൺ ക്ലീനായാൽ, ഞാനിപ്പോൾ ഇത് എൻ്റെ വർക്ക് ഏരിയ ആണ്, അപ്പം ഞാൻ ഇവിടെയാണ് ഫുഡുണ്ടാക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലീൻ ആയാൽ തന്നെ നമ്മളെ വീടിൻ്റെ പകുതി പണി കഴിഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക കിച്ചണിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാനൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ, ഡീപ്പ് ക്ലീനിങ് ഒന്നുമില്ല, ജസ്റ്റ് എല്ലാം ഒന്ന് ഒരു ഓടിച്ച് വിട്ടത് മാത്രമേ ഉള്ളൂ. പക്ഷേ മൊത്തത്തിലൊന്ന് ക്ലീനായി. ഇനിയിപ്പം അകത്തെ പണികളൊക്കെ ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ചോറിന് വെള്ളം കൂടി വെച്ചിട്ടാണ് അകത്തേക്ക് കയറുള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ ഒന്ന് വന്ന് അരിയിട്ട് കഴിഞ്ഞാൽ ചോറാകുമല്ലോ. അപ്പം വേറൊന്നും ആക്കുന്നില്ല ഇന്ന്. അപ്പം അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം വീഡിയോ എല്ലാവരും ഫുള്ള് കണ്ടു നോക്കുക. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ നമ്മൾ ഈ കിച്ചണിൽ നിന്നൊക്കെ എടുത്ത സാധനങ്ങൾ ഞാൻ ഡ്രൈ ചെയ്ത് അതാത് സ്ഥലത്ത് കൊണ്ടുവെക്കും, അതായത് കബോർഡിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇവിടുന്ന് എടുത്ത കാസറോളൊക്കെ കേട്ടോ, അത് ഡ്രൈ ആയപ്പം ആ കൗണ്ടർ ടോപ്പുമ്മൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോൾ അതൊക്കെ എടുത്ത് വെക്കലാണ് കേട്ടോ. അപ്പോൾ ഡ്രൈ ആയ സാധനങ്ങളൊക്കെ എടുത്ത് അതാത് സ്ഥാനത്തൊക്കെ വെച്ച് ഒക്കെ ഒന്ന് അവിടെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കും. അപ്പം എല്ലാം ക്ലീനായിരിക്കും, എന്നാലോ നമ്മൾ കാര്യങ്ങളും എളുപ്പമാവും. അപ്പോൾ അതാ അത് എടുത്ത് വെച്ച് ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ ബെഡ്റൂം, കുട്ടികൾ ഉപയോഗിക്കുന്ന ബെഡ്റൂം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും ചെയ്യാണ്ട്, എത്ര വയ്യെങ്കിലും ചെയ്യാണ്ടിരിക്കാൻ പറ്റാത്ത കാര്യമാണ്. എങ്ങനെയായാലും നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. കാരണം പെട്ടെന്ന് ആരെങ്കിലും വീട്ടിലൊക്കെ വന്നാൽ ബെഡും കാര്യങ്ങളൊക്കെ ഒരു അലങ്കോലായി കിടക്കുന്ന കണ്ടാലോ എന്ന് വിചാരിച്ച് നമ്മൾ എത്ര വയ്യെങ്കിലും അത് ക്ലീൻ ചെയ്യുമല്ലോ. ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്നൊരു മേക്കപ്പ് ചെയ്ത പോലെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയുള്ളൂ. അപ്പം ബെഡ്റൂമും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിച്ചൊന്നും വാരിയിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ഞാൻ ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് കയറി എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിന് നിൽക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ മതി, കറക്റ്റ് ഒരു അരമണിക്കൂർ. പിന്നെ ഒരു അരമണിക്കൂർ നമ്മൾ ഒരു ഫുൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ലഞ്ചും കാര്യങ്ങളും ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ പണി മൊത്തത്തിൽ നമ്മളത് തീർന്നു. അപ്പോൾ അതാ കുട്ടികൾ ടേബിൾ മേൽ അവരെ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മാക്സിമം പറയലുണ്ട് കേട്ടോ, നിങ്ങളെടുത്ത സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവെക്കണം എന്നൊക്കെ. എന്നാലാണല്ലോ അവർക്കും അവരുടേതായ ഒരു അടുക്കും ചിട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അവർ ചെറുതായതുകൊണ്ട് അവർ എടുത്തു വെക്കൊന്നുമില്ല. എന്നാലും ഒരു 100 വട്ടം പറയുമ്പം ഒരു വട്ടമെങ്കിലും ചെയ്യുമല്ലോ. പിന്നെ നമുക്കൊന്ന് വയ്യാണെന്ന് തോന്നിയാൽ നമുക്ക് പറയാ അവ. അപ്പം അവർക്കും നമുക്ക് ചെയ്തു തരാൻ വേണ്ടിയുള്ള തോന്നൽ വരും നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരോട്. അവർക്കും ഒരു മോട്ടിവേഷൻ പോലെയാണ്, നിങ്ങളിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പം. നമുക്കൊന്ന് ഒരു ദിവസം വയ്യെങ്കിൽ നമ്മളെ മക്കൾ ഞാനിന്ന് അങ്ങനെ ചെയ്തു തരാം വച്ചി, ഞാനിങ്ങനെ ചെയ്തു തരാം. എൻ്റെ മൂത്ത മോൻ പറയലുണ്ടോ, 4ാം ക്ലാസ്സിലാണ്, പക്ഷേ പറയലുണ്ട് ഉമ്മച്ചി കിടന്നു ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറയലുണ്ട്. അതേപോലെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട്
ഇങ്ങനെയൊക്കെ പറഞ്ഞൊന്ന് മോട്ടീവ് ചെയ്തേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇതാ മൊത്തത്തിൽ ഒന്ന് അടിച്ച് വാരി എടുക്കലാണ് കേട്ടോ. സെറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് എല്ലായിടത്തുനിന്നും വലിച്ചിട്ട സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതാ ഒന്ന് അടിച്ച് വാരി എടുക്കലാണ്. ഞാൻ മാറ്റ് പോലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, മാറ്റ് പോലും ഞാൻ എടുക്കുന്നില്ല, അങ്ങനെയേ അടിച്ച് വാരി പോകാന്ന് കേട്ടോ. നമ്മൾ ഡെയിലി എന്താ പറയുക, ഇങ്ങനെ തുടയ്ക്കുമ്പോഴും അടിക്കുമ്പോഴൊക്കെ നമ്മൾ പൊന്തിച്ച് കൊടയിലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് വയ്യാത്ത ദിവസങ്ങളിൽ നമ്മൾ സ്വിച്ചിട്ട പോലെ എപ്പോഴും പണിയെടുക്കാൻ നമുക്ക് കഴിയൂലോ. അപ്പോൾ ഒന്നും വയ്യാത്ത ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഇവിടെ ഈ ഷോക്കേസിലുള്ള ചെടികളൊക്കെ അവർ വലിച്ചിടും കേട്ടോ, കാരണം അവരെ മുട്ടായിയും കാര്യങ്ങളും അല്ലെങ്കിൽ കളി സാധനം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവർ ഇതിൻ്റെ ഒക്കെ ഉള്ളിലാണ് ഒളിപ്പിച്ച് വെക്കുക. അപ്പം ഇവർ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ സത്യത്തിൽ കുട്ടികളുള്ള വീടാകുമ്പോൾ കുട്ടികളുള്ള പേരൻസിനെ അറിയാൻ പറ്റും എന്തൊക്കെയാണ് സ്ഥിതിഗതികൾ എന്ന്. കാരണം ഇങ്ങനെ വെച്ചത് വെച്ച സ്ഥാനത്ത് ഉണ്ടാകുകയില്ല. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് മൊത്തത്തിലൊന്ന് അടിച്ച് വാരിയെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ വയ്യാത്തുള്ള വയ്യായ്മ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ ഇപ്പോൾ നമ്മളെ ഹസ്ബൻഡോ ആരാ നമ്മളെ കൂടെ ഉള്ളേ അവരോട് നമ്മൾ ഷെയർ ചെയ്യുക, നമുക്ക് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് ഇന്ന് ഇങ്ങനെ ചെയ്താലോ എന്ന്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും നമുക്കിപ്പോൾ വയ്യെങ്കിൽ നമ്മൾ വീട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, ഫുഡൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ചെയ്തു നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. എന്നാലും നമുക്ക് എന്താ പറയുക, വയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറ്റ കിടക്കുകയില്ല, മടി പിടിച്ചാലും നമ്മൾ പറ്റ കിടക്കില്ല. കാരണം അങ്ങനെ ചെയ്യുക, ഒരു അരമണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കാലോ എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്താ പറയുക, ഈസി ആക്കുന്നത്, നമ്മളെ കാര്യങ്ങൾ നമ്മൾ ഏറ്റവും സിമ്പിളാക്കുന്ന കാര്യം തന്നെ അതാണ്, നമ്മൾ തന്നെ സ്വയം ഒരു മോട്ടീവായിരിക്കുക. എന്നിരുന്നാലും ഇപ്പം മൊത്തത്തിൽ എൻ്റെ വീട് ക്ലീനും ക്ലിയറും ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് ഒന്ന് അടിച്ച് വാരിയ മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് അടിച്ച് വാരി മാത്രം. ടേബിളൊന്നും തുടച്ചിട്ടില്ല, കിച്ചണിലെ കൗണ്ടർ ടോപ്പ് കാര്യങ്ങളൊന്നും തുടച്ചിട്ടില്ല, ഈ ചെടിയിലൊക്കെ കണ്ടോ ഒരു പൊടി പോലും ഇല്ല. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്കും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വയ്യെങ്കിലും അല്ലെങ്കിൽ മടിയുള്ള ദിവസമാണെങ്കിലും ചെയ്യേണ്ട കാര്യം ഇല്ല. അപ്പോൾ ഇതാ ഇനിയിപ്പം ഞാൻ ചോറിന് വെള്ളം വെച്ച് പോയിരുന്നല്ലോ, അപ്പം ചോറ് അതിൻ്റെ ഇടയിൽ വന്ന് വാർത്തിട്ടുണ്ട്. ഇപ്പം അത് വെച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ട്, അതായത് കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റും, ലഞ്ചിന് വേണ്ടിയിട്ട് കൊടുത്തുവിടാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വയ്യായ്മ ഉള്ള ദിവസം മടിയുള്ള ദിവസമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ലഞ്ചിൻ്റെ റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പം അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ഒരു 1.5 സവാള കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സ്പ്രിംഗ് ഓണിയൻ ആണ്, അതായത് നമ്മളെ ഉള്ളിത്താണ്ടുണ്ടല്ലോ, അത് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടേ ഉള്ളൂ, അതൊന്നും ഇടണം നിർബന്ധേ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ടൊന്ന് വഴറ്റി കൂടെ തന്നെ തക്കാളി ഇട്ട് നല്ലോണം ഒന്ന് വയന്ന് വരുമ്പോൾ കുറച്ചുകൂടി ഉപ്പുകൂടി ഇട്ട്, ഇനിയിപ്പോൾ ഉപ്പിട്ട് വഴറ്റിയാലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെ വേണമെച്ചാൽ അങ്ങനെ ചെയ്ത്. ഇനിയിപ്പോൾ അതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, മസാലപ്പൊടിയായിട്ട് ഞാൻ ആകെ യൂസ് ചെയ്യുന്ന കാശ്മീരി മുളക് പൊടിയും, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഇത് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിലേക്ക്. ഇനിയിപ്പോൾ ഇതാ 3 മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 3 മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുകൂടി മിക്സിങ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ച ചോറ്, അതായത് ഗീ റൈസ് വെച്ച് നമുക്ക് ചെയ്യാം, ഇനി മന്തി റൈസ് വെച്ച് വേണമെങ്കിൽ ചെയ്യാം, അങ്ങനെ ഏത് റൈസ് വെച്ചിട്ടും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഏറ്റവും സിമ്പിൾ, നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ സാദാ ചോറ് വെച്ച് ചെയ്യുക. അപ്പം ഞാനിപ്പോൾ സാദാ ചോറ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, കാരണം അതാകുമ്പം ഒരു പണി എടുക്കുമ്പോഴേക്ക് അവിടെ കിടന്ന് വെന്തോളും, പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വാർത്ത് കൊടുത്താൽ മാത്രം മതി. ഇതാ ഇപ്പോൾ ചോറ് ഈ നമ്മളാക്കി വെച്ച ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ, നല്ലോണം മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇതൊന്ന് കഴിച്ച് നോക്കുക, ഉപ്പ് കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലേശം ഉപ്പ് കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചാൽ മതി. ഇപ്പോൾ അതാ ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മല്ലിയാലി കൂടി ഇട്ട് കൊടുത്താൽ സംഭവം സെറ്റായി. അപ്പോൾ നമ്മൾ മടി പിടിച്ചോ മടി പിടിച്ച് എണീക്കാൻ നമ്മൾ നേരം വൈകിയോ വൈകി, എന്നാലും നമ്മളെ ലഞ്ചും കാര്യങ്ങളോ ആയില്ലേ, ആയി. അങ്ങനെ സിമ്പിളായിട്ടും വേണ്ട നമ്മൾ കഴിച്ചു നോക്കുക, എപ്പോഴും ഹെവി ആയിട്ടുള്ളത് മാത്രം കഴിച്ചാൽ പോരാലോ. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു സാലഡ് പോലെ കുക്കുംബറും ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച്
കുരുമുളക് പൊടിയും ഉപ്പും ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു സവാളയും ഒരു പച്ചമുളകും അരിഞ്ഞത് ഞാൻ തൈര് നിക്കാക്ക് കുറച്ച് തൈര് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം അതിനേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് അരിഞ്ഞെടുത്ത. അപ്പം എല്ലാ കാര്യങ്ങളും ആകുകയും ചെയ്ത് എന്നാലോ നമുക്ക് മടി പിടിച്ചിരിക്കാനും പറ്റി, വയ്യായ്മ ഉണ്ടോ വയ്യായ്മയ്ക്കും എളുപ്പമായി, എല്ലാ സംഭവങ്ങളും സെറ്റായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ദിവസങ്ങൾ കേട്ടോ. ഞാൻ ഇപ്പം വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ചില ദിവസങ്ങൾ വൈകലുണ്ട്. അങ്ങനത്തെതൊക്കെ ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആണ് ആക്കൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു. അല്ലെ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ. അസ്സലാമു അലൈക്കും.